السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാന ഭാഗത്താണ് നാം ഉള്ളത്. സിറാത്തിലൂടെ നമ്മുടെ യാത്ര എളുപ്പമാകാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സദഖയും നല്ല വർത്തമാനങ്ങളും. ഇത് രണ്ടും ഒരുമിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഇത്തഖുന്നാർ വലൗ ബിശിഖി തംറ ഫഇൻ ലം തജിദ് ഫബികലിമത്തിൻ തയ്യിബ. ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കണം. എങ്ങനെ? വലവു ബിഷിഖി തംറ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിൽ. കാരക്കയുടെ ചീളുകൊണ്ട് എന്ന് പറഞ്ഞാൽ, കാരക്കയുടെ ചീന്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സദഖ ചെയ്യാനാണ്. ചെറിയ ഒരു സംഗതിയെങ്കിലും സദഖ ചെയ്തിട്ട് നരകത്തിൽ നിന്ന് നാം നമ്മെ സംരക്ഷിക്കണം. എന്നിട്ടുള്ള വാചകം ഫഇല്ലം തജിദ്, ഇനി അത്ര ചെറിയ നിസ്സാരമായ ഒന്ന് പോലും സദഖ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലോ, ഫബികലിമത്തിൻ തയ്യിബ, നല്ല വർത്തമാനം പറഞ്ഞിട്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. കലിമത്തുൻ തയ്യിബ, നമ്മളോട് കൽപ്പിച്ചത് അതാണ്. നമ്മുടെ സംസാരം തയ്യിബായിരിക്കണം, നല്ലതേ നമ്മൾ പറയാവൂ. നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സംസാരം അത് നല്ലതാക്കുക. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഒരു സദഖ നിസ്സാരമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കരുതുന്നത് വേണമെങ്കിൽ പോലും, അതുപോലെ അതിന് കഴിയുന്നില്ലെങ്കിൽ നല്ല വർത്തമാനം പറയും. ഒരാൾ നമ്മളോടൊന്ന് ചോദിച്ചു, നമ്മളെടുത്തില്ല, ഇല്ലെങ്കിൽ അയാളോട് വെറുപ്പല്ല കാണിക്കണ്ടേ, നിറച്ച് സ്നേഹത്തോടുകൂടി അയാളോട് നല്ല സംസാരം പറഞ്ഞ് യാത്രയാക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. സിറാത്തിലുള്ള യാത്ര എളുപ്പമാക്കി നമ്മളെ സ്വർഗത്തിലെത്തിക്കും. മറ്റൊന്നാണ് നോമ്പ്. ഇപ്പോൾ നമ്മൾ റമദാനിലെ നിർബന്ധ നോമ്പാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ഒരുപാട് നോമ്പുകളുണ്ട്. ഇപ്പോൾ റമദാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് 6 ദിവസത്തെ, ഷവ്വാലിലെ 6 ദിവസത്തെ നോമ്പുണ്ടല്ലോ. നോമ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, അസ്സിയാമു ജുന്നതുൻ വ ഹിസ്നുൻ ഹസീനുൻ മിനന്നാർ. സിയാം, നോമ്പെന്ന് പറയുന്നത് ഒരു പരിചയാണ്. പരിച മാത്രമല്ല, നരകത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന വലിയ ഒരു കോട്ടയാണ് യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയുന്നത്. മറ്റൊരിക്കൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാ ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖൻ കമാ ബൈനസ്സമാഇ വൽ അർദ്. ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദിവസം നോമ്പനുഷ്ഠിച്ചാൽ, നമുക്ക് ഒരു നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു നോമ്പനുഷ്ഠിച്ചാൽ നരകത്തിൻ്റെയും അവൻ്റെയും ഇടയിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ളതുപോലെയുള്ള വലിയ ഒരു ഹന്തക്കുണ്ടാവും, ഒരു കടങ്ങുണ്ടാവും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചാടിക്കിടക്കാൻ പറ്റില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ നരകത്തിൽ നിന്ന് അവൻ വളരെ ദൂരെയാകും എന്നർത്ഥം. ഒരു സൗമ പോലും, ഒരു നോമ്പ് പോലും ഇത്രമാത്രം നരകമോചനത്തിന് കാരണമാകും എന്ന് നാം മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കണ്ണുകളെക്കുറിച്ച് പറഞ്ഞത്, സലാസത്തുൻ, 3 കണ്ണുകൾ. ആ കണ്ണുകൾ ഒരിക്കലും നരകം കാണേണ്ടി വരികയില്ല. അതാലോചിച്ചു, കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രവേശിക്കേണ്ടി വരികയില്ല എന്നർത്ഥം. നരകത്തിലേക്ക് പ്രവേശിക്കാതെ വരലാണല്ലോ നമ്മൾ സിറാത്തിലൂടെ രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കണ്ണുകളെ എണ്ണി. ഒന്ന്, ഐനുൻ ഹറസത് ഫീ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കേണ്ടി വന്ന കണ്ണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഉറക്കമൊഴിച്ച് കാവൽ നിൽക്കേണ്ടി വന്നു ഒരാൾക്ക്. ഉദാഹരണമാണ്, നമുക്കറിയാം പണ്ടൊക്കെ ജിഹാദിന് പോകുമ്പോൾ ടെൻ്റടിച്ച പട്ടാളക്കാർക്ക് കാവൽ നിൽക്കാറുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള എന്തും പറയാം. രണ്ടാമത്തേത്, ഐനുൻ ബഖത് മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനെ കുറിച്ച് ഖശ്യത്തുണ്ടായിട്ട് കരഞ്ഞ കണ്ണ്. ഖശ്യത്ത്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രത്യേകമായ ഒരു ബോധമാണ്. ഖശ്യത്ത് എന്ന് പറഞ്ഞു ഖുശൂഇ ഖശ്യത്തൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അത് ഭയമല്ല,
മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു 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 റെസ്പെക്റ്റാണ്. അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ റെസ്പെക്റ്റ്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ ചെയ്യുന്നത് തിരിച്ചു ചെയ്യുന്നത് അതിന് ഒരു നന്ദി പോലും ആകുന്നില്ലല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കരയേണ്ടി വന്ന കണ്ണ്. മൂന്നാമത്തേത് വഅയ്നുൻ കഫത് അൻ മഹാരിമില്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിന്ന കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? കാണാൻ പാടില്ലാത്തത് കാണാത്ത കണ്ണ് എന്നർത്ഥം. കാണാൻ പാടില്ലാത്തത് കാണാൻ അവസരം കിട്ടുമ്പോൾ കണ്ണ് താഴ്ത്തുക, അല്ലെങ്കിൽ മുഖം തിരിക്കുക, അല്ലെങ്കിൽ ആ സ്ഥലം ഒഴിവാക്കുക. ഈ മൂന്ന് കണ്ണുകൾ, ആ മൂന്ന് കണ്ണുകൾക്കും നരകത്തിലേക്ക് പോകേണ്ടി വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് സദഖയാണ്. അതിന് കഴിയില്ലെങ്കിൽ ഒരു നല്ല വർത്തമാനം പറയുക. രണ്ടാമത്തേത് നോമ്പാണ്. മൂന്നാമത്തേത് മൂന്ന് കണ്ണുകളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കൊക്കെ അനുഗ്രഹം നൽകുമാറാകട്ടെ.